ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത് വെഡ്ഡിംഗ് ഗസ്റ്റ് ലുക്കാണ്. അപ്പം ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ല, നമ്മൾ രണ്ട് മൂന്ന് സ്റ്റെപ്പേ ചെയ്യുന്നുള്ളൂ. പക്ഷേ നല്ല ഭംഗിയായിട്ടാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ഇത്. ഞാൻ ആദ്യമേ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പം നിങ്ങൾ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അലോവേര ജെല്ല്. നമ്മുടെ സ്കിന്നിനും ഒക്കെ ആയിട്ട് നോക്കി വേണം നമ്മൾ ഏത് മോയ്സ്ചറൈസർ എടുത്താലും, അല്ലെങ്കിൽ നമ്മൾ ബേസായിട്ട് ഇടുന്നത് എന്തോ അതാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേരുന്നതായിരിക്കണം എടുക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുന്നത് PLCC ആണെങ്കിൽ സൺസ്ക്രീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഒരു ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡെസ്കി സ്കിന്നാണ്, പക്ഷേ ഇത് നന്നായിട്ട് വൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ സൺസ്ക്രീനും ഈ ഫൗണ്ടേഷനും കൂടി നമ്മൾ രണ്ടും കൂടി ഒന്നിച്ചാണെങ്കിൽ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. എന്നിരുന്നേണ്ട അത് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം ഇത് നന്നായിട്ടാണെങ്കിൽ ഒരു ഫിനിഷ് ലുക്ക് കിട്ടുന്നുണ്ട്. നമുക്കാണെങ്കിൽ എന്തോ പറയുന്നത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു മേക്കപ്പ് ലുക്ക്. ഞാനാണെങ്കിൽ ഒരു 9 മണിയായപ്പം ഈ മേക്കപ്പ് ഇട്ടിട്ട് രാത്രി 11 മണി വരെയൊക്കെ ഉണ്ടല്ലോ, എനിക്കും നല്ല രീതിക്ക് തന്നെ ഈ മേക്കപ്പ് ഇരുന്നെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് കാണുമ്പം കുറച്ച് കളറൊക്കെ തോന്നിക്കും, അതൊന്നും നിങ്ങൾ എടുക്കണ്ട. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ഒരുപാട് കളറുള്ള ഒരാളല്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ എടുക്കുമ്പോൾ നമ്മളാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് കുറച്ച് കളറാണെങ്കിൽ തോന്നിക്കും. ആ ഒരു കളർ നിങ്ങൾ എടുക്കണ്ട. ബാക്കി ഞാൻ പറയുന്നത് അല്ലാതെയും കൊണ്ട് നമ്മുടെ സ്കിന്നിനും പിന്നെ നമ്മൾക്കൊരു ഒരു ഒരുങ്ങിയ ലുക്കുണ്ടോയെന്ന് ചോദിച്ചാൽ അതുകൊണ്ട്. എന്നാൽ ഒരുപാട് ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വലിച്ച് വാരി പൊട്ടിയടിച്ചത് പോണക്ക് ഇരിക്കാത്തത് പോണക്ക് തോന്നിക്കത്തില്ലേ. ചിലവർക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കുമല്ലോ ഇഷ്ടം. ആ ഒരു രീതിക്ക് ഈ ഒരു മേക്കപ്പ് ഇരിക്കും. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി മെതേഡൊന്നുമില്ല, ഇത്തരം സംഭവങ്ങളേ ഉള്ളൂ. എന്നിട്ട് നേരെ നമ്മളൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ആദ്യമേ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളാണെങ്കിൽ ഇതിങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ആ ഇട്ട് കൊടുത്ത സൺസ്ക്രീനും നമ്മുടെ ഫൗണ്ടേഷനും കൂടെ ഉണ്ടല്ലോ നല്ല രീതിക്കാണെങ്കിൽ നമ്മൾ ഫേസിലാണെങ്കിൽ അപ്ലൈ ചെയ്താണെങ്കിൽ കൊടുക്കണം. അപ്പം ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏട്ടനും ഉണ്ട്, എൻ്റെ ബ്രദറും ഉണ്ട്. അപ്പം രണ്ട് പേരോടും എങ്ങനെയുണ്ട്, വലിയ കുഴപ്പമുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കണ്ണാടി നോക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എടുക്കുന്നതിനകത്ത് നോക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തുമാത്രം ഉണ്ടെന്ന്. അപ്പം ഞാനിങ്ങനെ ഓരോന്നുവാണെങ്കിൽ അവരോട് ചോദിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഏട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ചെയ്തോളാം പറഞ്ഞ്. അങ്ങനെ ഞാൻ ഓരോന്നും ചോദിച്ച് ചോദിച്ച് ചെയ്യുന്നതായി കാണുന്നത്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരു റൂം എടുത്തതായിരുന്നു. അതാണ് അവരിങ്ങനെ പുറകെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോണൊക്കെ കാണുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മളിവിടെയാണെങ്കിൽ ഐഷാഡോ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്കാണെങ്കിൽ ഇത് ഒരു ലൈറ്റ് കളർ പാലറ്റായിരുന്നു കേട്ടോ. അതിനകത്ത് ഷെയ്ഡ് എല്ലാം ആണെങ്കിൽ അങ്ങനെ ഏകദേശമാണ് വരുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ്, ബ്രൗൺ ആണോ ചോദിച്ചാൽ ബ്രൗൺ ആണ്. എന്നാലാണെങ്കിലും ഒരു റെഡ് കലർന്ന ഒരു ബ്രൗൺ അങ്ങനെയാണ് വരുന്നൊരു കളറാണ്. അപ്പോൾ ഇത് നമ്മളാണെങ്കിൽ ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലായിട്ട് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ നമുക്ക് കണ്ണിൻ്റെ മുകളിലും ആണെങ്കിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ മണ്ടയിലിടുന്ന ഐഷാഡോ കളർ തന്നെ അടിവശത്തും കൂടി ഒന്നിട്ട് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണെഴുതുമ്പോൾ നല്ലൊരു ലുക്ക് തോന്നിക്കും. അപ്പം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഒരുപാട് ഇങ്ങനെ ഡാർക്കായിട്ട് നിൽക്കുന്ന കളർ എടുക്കണ്ട, ലൈറ്റായിട്ട് നിൽക്കുന്ന കളർ എടുത്തേച്ചാൽ മതി. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കണ്ണെഴുതുന്നത് പടരാതിരിക്കാനും ഒരു പരിധി വരെയൊക്കെ ഉണ്ടല്ലോ, അത് ഹെൽപ്പ് ചെയ്യുവേ. അപ്പം നേരെ ഞാൻ മുകൾ വശത്തായിട്ടും ആ ഒരു കളർ തന്നെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരിയില്ല എങ്കിലും അത്യാവശ്യമുള്ള രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഈ ബ്രഷ് എടുത്ത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതാക്കിയെന്നേ ഉള്ള എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വരാൻ വേണ്ടി കുറച്ച് വലിയൊരു ബ്രഷ് എടുത്ത് ഒന്നും കൂടി ഇതാക്കി കൊടുത്തെന്നേ ഉള്ളൂ. ഒരുപാട് സ്റ്റെപ്പൊന്നുമില്ലാത്ത നല്ലൊരു മേക്കപ്പ് ലുക്കാണ്. നിങ്ങളെല്ലാവരും ആണെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാലോ എൻ്റെ കണ്ണാണെങ്കിൽ വേഗം വേഗം നിറഞ്ഞു വരും.
അതാണ് എൻ്റെ മെയിൻ ഒരു കുഴപ്പം. കണ്ണ് എഴുതുമ്പോഴോ കണ്ണിന് എനിക്ക് പണിയാൻ പോകാനേ പറ്റത്തില്ല. അപ്പോഴേ അതങ്ങ് നിറഞ്ഞു വരുന്നത് കൊണ്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മൾ വേണ്ട ഒരു ബ്രൗൺ കളറിലെ ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവെ. അപ്പോൾ എപ്പോഴും ആണെങ്കിൽ കുറച്ച് ഡസ്കി സ്കിന്നുള്ളവർക്ക് ബ്ലാക്ക് പെൻസിൽ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബ്രൗൺ ഐബ്രോ പെൻസിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതാകുമ്പോൾ നമുക്കാണെങ്കിൽ എഴുതിയോ എന്ന് ചോദിച്ചാൽ എഴുതുകയും ചെയ്യും. നമ്മുടെ ഐബ്രോസ് ആണെങ്കിൽ നല്ല രീതിക്കാണെങ്കിൽ ഇരിക്കുകയും ചെയ്യും. എങ്കിലാണെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് വെച്ച് എഴുതുമ്പോൾ നമ്മൾ കറക്റ്റ് എഴുതി പിടിച്ചതുപോണക്കുള്ളൊരു ഫീല് വരും. പക്ഷേ ഇതാണെങ്കിൽ അത്രയ്ക്ക് ഫീലൊന്നും വരത്തില്ല, നന്നായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് നമ്മളില്ലാത്തടം നോക്കി മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി, അല്ലാതെ വരച്ച് വെക്കണ്ട. അതുവാണെങ്കിൽ നമുക്ക് ഐബ്രോ ഷേപ്പ് ചെയ്യുമ്പം പ്രധാനമായിട്ടും അങ്ങനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഐബ്രോ ഒക്കെ നന്നായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുവേ. ഇതെല്ലാം ഞാൻ ചോദിച്ചാൽ കേട്ടോ ചെയ്യുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ. ഒന്നാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ആണെങ്കിലും ഒരുങ്ങി നടക്കത്തില്ല. ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കത്തില്ലാത്തവർക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു മടിയായിരിക്കും ഒരുങ്ങി കഴിയുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതും വെച്ച് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ചെകയും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐബ്രോ അവിടെ സെറ്റായിട്ട് ഇരുന്നെന്ന് വേണം പറയാൻ വേണ്ടി. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ കണ്ണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിറഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ തൂത്തോണ്ടിരിക്കുന്നത്. ആ വെള്ളം ഒന്നും നിൽക്കാതെ കൊണ്ടാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നടക്കത്തില്ലല്ലോ. അതിനുശേഷം വേണ്ട ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്, ഐബ്രോ അല്ല കാജൽ എടുത്തിട്ടുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് ഈ പെൻസിലും കൊണ്ടാണെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കാം. നല്ല രീതിക്കാണെങ്കിൽ നമ്മൾ കണ്ണിൻ്റെ അടിവശത്തും മേൽവശത്തുമായിട്ട് അകഭാഗം ഉണ്ടല്ലോ, ഇതും വെച്ച് തന്നെയാണെങ്കിൽ എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണിനകത്ത് കുത്തി 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 വെള്ളം നിറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് വയ്യ. എങ്കിലും ആണെങ്കിൽ ഞാൻ കുത്തിച്ചൊന്നും നിർത്തുന്നൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ അതിനകത്തോട്ടിട്ട് ഇട്ടോണ്ടിരിക്കുക. അപ്പം ഈ വെള്ളം നിറഞ്ഞിങ്ങനെ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണിലാണെങ്കിൽ എഴുതിയിട്ട് ഇതിന് കളറാണെങ്കിൽ അങ്ങോട്ട് വരുന്നില്ല. അതിനുവേണ്ടി ഞാൻ തലയിലിട്ടൊന്ന് തൂക്കുമൊക്കെ ചെയ്തതാണ്. അപ്പോഴത്തേന് വേണ്ടടാ അതിൻ്റെ കുറച്ച് ഭാഗം ഒടിഞ്ഞാണെങ്കിൽ തലയിലിരുന്നു. അത് പിന്നെ എടുക്കുന്നതാണ് ആ കാണുന്നത്. അപ്പം കണ്ടു ഈ ഒരു രീതിക്ക് നമുക്ക് അകവശമാണെങ്കിൽ താഴെ മുകളിലുമായിട്ട് അത് ചോവിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഹൈലൈനർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി കണ്ണൊന്ന് എഴുതി കൊടുക്കാവേ. അപ്പം കണ്ണ് എഴുതുന്നതൊക്കെ ഓരോരുത്തരുടെ രീതിക്ക് എഴുതാന്നാണ്. വീതിക്ക് വേണമെങ്കിൽ വീതിക്ക്, ലൈറ്റായിട്ട് മതിയെങ്കിൽ ലൈറ്റായിട്ട്, വാലിട്ട് വേണമെങ്കിൽ വാലിട്ട്, വാലിടാതെ വേണമെങ്കിൽ വാലിട്ട്, ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യമേ ആണെങ്കിൽ ഈ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഉണ്ടല്ലോ ഞാൻ മുടി ഒന്ന് കേളി ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ എൻ്റെ മുടിയാണെങ്കിൽ കേളി ചെയ്താൽ ഇരിക്കത്തേ ഇല്ല കേട്ടോ, പെട്ടെന്നാണെങ്കിൽ അതങ്ങ് പോകും. ഇപ്പം ഞാൻ ഇത്രയും ചെയ്തതിന് ശേഷമാണെങ്കിൽ വീണ്ടും ഒന്ന് കേളി ചെയ്തതാണ്. പക്ഷേ കേളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഇതുവരേക്കും കേളി ചെയ്യാത്തത് കൊണ്ടുണ്ടല്ലോ എനിക്ക് എങ്ങനെ ഈ മുടി ഒന്ന് കെട്ടിവെക്കണം ഒന്നും അറിയത്തില്ല. ഞാനൊരു ഒരു മണിക്കൂറാണെങ്കിൽ ഈ മുടിയിലൊന്ന് പണിതിട്ടാണ് ഇതൊന്ന് സെറ്റ് എങ്ങനെയൊക്കെയോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. അതിനുശേഷം വേണ്ട നമ്മൾ പൊട്ട് തൊട്ടു. അപ്പം ഈ ഒരു സാരിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു പൊട്ട് തൊട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊരു കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ച് ആക്സസറീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയൊരു നെക്ലേസ് ഇട്ടിട്ട് ചെറിയൊരു കമ്മലിട്ടാണ് നമ്മൾ പെയറി ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പൂവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കല്യാണത്തിന് പോകുന്ന ഒരു വ്ലോഗും കൂടി വരുന്നുണ്ട്, അതും കൂടി നിങ്ങളെല്ലാവരും കാണണം കേട്ടോ.